ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അതായത് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളൊരു ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കിൻ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു സാമ്പിൾ പാക്കാണ്, ഞാൻ സ്മിറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഫ്ലോലെസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കാം. അതിനുശേഷം ഞാൻ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിവ്യയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു ടിൻ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിലും ലിപ്സിലിടുമ്പോൾ അത്രയ്ക്ക് വലിയ ടിൻ്റൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഒന്ന് കൺസീൽ ചെയ്യുകയാണ്. ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ടാനായിട്ട് പുറത്ത് പോയിട്ട് ടാനായിട്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസീലർ എനിക്ക് നന്നായിട്ട് ലൈറ്റായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ നന്നായിട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ സാധാരണ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസിലും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സ് ഉള്ള ഏരിയാസിലും പിന്നെ കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് സ്പോട്സ് ഉള്ളിടത്ത് മാത്രം ചെയ്താലും മതി. പക്ഷേ ഞാൻ ഇന്ന് വേറെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യണില്ല, അതുപോലെ തന്നെ ബി ബി ക്രീമോ സി സി ക്രീമോ ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിന് നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഹൈലൈറ്റിങ് ഏരിയാസിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. സ്പഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും. എനിക്ക് സ്പഞ്ച് ഞാൻ ആ സമയത്ത് നോക്കിയപ്പോൾ കണ്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബ്രഷിൽ ബാക്കി കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഫേസ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്കെപ്പോഴും കൺസീലർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്ക് ഡാർക്ക് സ്പോട്ട്സൊക്കെ ഹൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിം ഷെയ്ഡായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത്തിരി ലൈറ്റർ ഷെയ്ഡാണെങ്കിലും നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിനുശേഷം ഈ ബ്രഷ് ഫുൾ ഫേസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേബിലിൻ ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇങ്ങനെ കൺസീലറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ക്രീസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കോമ്പാക്റ്റ് പൗഡറോ അല്ലെങ്കിൽ ടാൽക്കം പൗഡറോ ലൂസ് പൗഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നെക്കിലും കൂടി ഇടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ നെക്കിൽ ഇപ്പോൾ നന്നായിട്ട് ഡിഫറൻസ്, നിങ്ങൾക്ക് കളർ ഡിഫറൻസ് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് ഷാഡോ വന്നിട്ടാണ് കേട്ടോ. എൻ്റെ തന്നെ ഫേസിൻ്റെ ഷാഡോ നെക്കിലേക്ക് വന്നിട്ടാണ്, ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണ് കേട്ടോ അത്. ഇനിയിപ്പോൾ നെക്കും ഫേസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്കിലേക്കും കൂടി ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഞാൻ ഈ ഒരു മസ്കാര യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇത് ഏകദേശം തീർന്ന ഒരു മസ്കാരയാണ്, എങ്കിലും അതിനകത്ത് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ടൊരു നാച്ചുറൽ ഫിനിഷും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐബ്രോ പെൻസിലോ അല്ലെങ്കിൽ ഐബ്രോ പൗഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യം കഴിയുന്നത് ഇങ്ങനെയായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മേബിലിൻ്റെ ഹൈപ്പർ കേൾ വോളിയം എക്സ്പ്രസ് വാട്ടർ പ്രൂഫ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നാച്ചുറൽ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു മസ്കാര ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു ലുക്കായിരിക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് മസ്കാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു നാച്ചുറൽ ലുക്കും അതുപോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാൻ. അപ്പോൾ അതാ ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴെയൊക്കെ ഈ ഒരു മസ്കാര നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല, എഴുതുന്നില്ല. പക്ഷേ ഈ ഒരു മസ്കാര ഇടുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് ഒരു നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. കണ്ടോ മസ്കാര ഇട്ട കണ്ണും മസ്കാര ഇടാത്ത കണ്ണും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ രണ്ട് കണ്ണിലിട്ട് കൊടുക്കാം. മസ്കാര കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കണ്ണ് കാണാനായിട്ട്. നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം ശരിക്കും ഇത് മുമ്പ് വേണമെങ്കിൽ മുമ്പ് ചെയ്യട്ടെ, എപ്പോൾ വേണമെങ്കിൽ ചെയ്യണോണ്ട് കുഴപ്പമില്ല. ഞാനൊരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ക്രീസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്യാനാണ് കേട്ടോ, അതായത് ക്രീസിന് ആ ഒരു ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡാർക്കർ ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിനെ കാട്ടും കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഐ ഷാഡോ ഇട്ട കണ്ണും ഇടാത്ത കണ്ണും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ, ഇങ്ങനെ ക്രീസ് ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു രീതി. ഇപ്പോൾ രണ്ട് കണ്ണും ഞാൻ കണ്ണിൽ ഞാൻ ഈ ഒരു ബ്രൗൺ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ലിപ്സിലെ ലിപ് ബാം ജസ്റ്റ് ഒന്ന് തൂത്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാണ്. ഞാനിന്നിവിടെ നൈക്കയുടെ ഒരു ഇതൊരു ന്യൂഡിഷ് പിങ്ക് പീച്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു പിങ്ക് പീച്ചിഷ് അങ്ങനത്തെയൊക്കെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ, ഒരുപാട് ലെയർ ഇടുന്നില്ല. കുറച്ചൊന്ന് ഇട്ടിട്ട് ഒന്ന് ലിപ്സ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും. എന്നിട്ട് ഈ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലഷിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ക്രീം ബ്ലഷോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ബ്ലഷ് ഇടുന്നത്. നമുക്ക് ശരിക്കും നല്ലൊരു ഒരു നാച്ചുറൽ ലുക്ക് ഇത് തോന്നിക്കും. അതായത് നമ്മൾ നമ്മുടെ സ്കിന്നിൽ തന്നെ ആ ഒരു ബ്ലഷ്ഡ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ രണ്ട് ചീക്സിലും അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ നോസിലും ചിന്നിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നോസിലിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും. നമുക്ക് ചുവന്ന് തുടുത്ത നോസ് കാണാറില്ലേ ചില ആൾക്കാർക്ക്, അപ്പോൾ അതുപോലെ നല്ലൊരു ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനിന്നിവിടെ കോൺടോറോ അതുപോലെ തന്നെ ഹൈലൈറ്റോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ ബ്ലഷ് കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, മേക്കപ്പ് ഇടാതെ തന്നെ നീ എന്ത് സുന്ദരിയാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അത്യാവശ്യം മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാൽ കാണുന്നവർക്ക് അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇട്ട പോലെ തോന്നുകയില്ല. നമുക്ക് നല്ലൊരു പ്രസൻറ്റബിൾ ലുക്കായിട്ട് ഈ ഒരു ലുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ കുറച്ചെൻ്റെ പോസുകളാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്.
മന്ദിയ. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.